പലപ്പോഴും ഒരു വളരെ നിഷ്പക്ഷമായ ആംഗിളിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ യുക്തിവാദത്തിൽ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ദൈവവിരോധത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് വലിയ കുറവുകളും ന്യൂനതകളും ഒക്കെ തോന്നാം. പണ്ടൊരാളിനോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ പടച്ചതമ്പുരാൻ മനുഷ്യനെ അടിമയാക്കുന്നു എന്ന് പറയുന്നത് നല്ലൊരു ഗുണമല്ലല്ലോ പടച്ചവൻ്റെ. എല്ലാവരും എന്നെ അനുസരിക്കൂ എന്നെ അനുസരിക്കൂ എന്ന് പറയാൻ ദൈവം ആരാണ് എന്നൊക്കെ എന്നോടൊരാൾ ചോദിച്ചൊരു കഥ ഞാൻ ഓർത്തുപോയി. ഞാൻ പറഞ്ഞത് ഇസ്ലാം മതത്തിൽ പൊതുവേ ഈ നമ്മളുടെ രസാനുഭൂതികൾക്കനുസരിച്ച് മാത്രമുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും കിട്ടില്ല. ഇത് വളരെ ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ ഡ്രൈ ആണ്, വളരെ കാർക്കശ്യമാണ്. ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ആ നിയന്ത്രണങ്ങളും നിബന്ധനകളും ഒക്കെ പാലിച്ചാൽ നീ മറഞ്ഞിരിക്കുന്ന ഒരു സ്വർഗവും പരലോകവും ഉണ്ടെന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് പലപ്പോഴും പലരുടെയും യുക്തിയിൽ ദഹിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ യാതൊരു മടിയുമില്ല. അപ്പോൾ അത്തരം സംഗതികളിലേക്ക്, ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഈ നിയന്ത്രണങ്ങളിലേക്കും അത്തരം കാര്യങ്ങളിലേക്കും ചില സംഗതികളൊക്കെ പുതിയതായി കൊണ്ടുവന്നാൽ അതിനൊരു പൊടിപ്പും തൊങ്ങലും പൊലിമയും ഒക്കെ കിട്ടും. അതുകൊണ്ട് വായിൽ വരുന്നത് പോലെ എന്തും വിളിച്ച് അങ്ങ് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം പലപ്പോഴും ഈ ചില പ്രഭാഷകർക്കെങ്കിലും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിന്ന് മനുഷ്യരെല്ലാവരും കൊതിച്ചു പോകുന്നൊരു സംഗതിയാണ് ആയുസ്സെന്ന് പറയുന്നത്. ഒരുപക്ഷെ എത്ര പ്രായമായ ആളുകൾക്കും ഇനിയും ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. ആ സന്ദർഭത്തിലാണ് 739 വർഷക്കാലത്തോളമായി ഇതുവരെയും മരിച്ചിട്ടില്ലാത്ത ഒരാൾ അജ്മീറിലുണ്ട് എന്നുള്ള ഒരു വാർത്ത വന്നത്. ഞാൻ ശാസ്ത്രത്തിൻ്റെയും സാമൂഹ്യശാസ്ത്രത്തിൻ്റെയും നരവംശാസ്ത്രത്തിൻ്റെയും എല്ലാ ഏടുകളും പരിശോധിച്ചു നോക്കി. പക്ഷേ അവിടെ ഒന്നും അങ്ങനെ ഒരു പേരുകാരനെ കാണാനേ ഇല്ല. എന്നാൽ കാണാനില്ല എന്ന് പറഞ്ഞു പോയാൽ അത് കാണണമെങ്കിൽ ചില പ്രത്യേക കഴിവുകൾ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലുമൊക്കെ രംഗത്ത് വന്നേക്കാം. ഏതായാലും വളരെ കൗതുകകരമായ ഒരു പുതിയ ഇനം കൂടി നിങ്ങൾക്ക് കാണാം, പ്രത്യേകിച്ച് ഒളിമ്പിക്സ് ഒക്കെ നടക്കുന്ന വേളയിൽ. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇസ്ലാം പല കാര്യങ്ങൾ കൊണ്ടും വേറിട്ടൊരു മതമാണ്. അതിൻ്റെ നിയന്ത്രണങ്ങൾ കുറച്ച് കാർക്കശ്യമുള്ളതാണ്. ഈ ഭൂമി എല്ലാ സുഖരസാനുഭൂതികളും അനുവദനീയമായ മാർഗത്തിൽ ആസ്വദിക്കാൻ മാത്രമേ ഈ മതം അനുവദിക്കുന്നുള്ളൂ. എല്ലാ സ്വാതന്ത്ര്യത്തിൻ്റെ ചരടുകളും അഴിച്ചുവിട്ട് എങ്ങനെയും ആസ്വദിച്ചോളൂ എന്ന് പറയുന്ന ഒരു ഇഹലോകം അഥവാ ഒരു ഭൗതിക ലോകം ഇസ്ലാം മുന്നോട്ട് വെക്കുന്നില്ല. എല്ലാത്തിനും നിബന്ധനകളും നിയന്ത്രണങ്ങളുമാണ് അവിടെ. ഇതിനകത്ത് വലിയ കഥകൾക്കോ കവിതകൾക്കോ കടങ്കഥകൾക്കോ അത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ സ്ഥാനമില്ല. അതുകൊണ്ട് ഇതിനൊരു മേമ്പൊടിയൊക്കെ ഉണ്ടാക്കി തീർക്കാൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിന് കിട്ടുന്നൊരു അംഗീകാരവും പിന്തുണയും ഒരു മഹത്വവുമൊക്കെ സ്വാംശീകരിക്കാൻ ഒരുപാട് കഥകളുമായി പലരും ഈ മതത്തിൻ്റെ പേരിൽ രംഗത്ത് വരാറുണ്ട്. ഈ കഥയൊന്നും സത്യത്തിൽ ഇതിനടിസ്ഥാനമില്ലാത്തതാണ്. പക്ഷേ ഇത് കേവലമായ ഒരു ആത്മീയ കഥ മാത്രമല്ല ഞാൻ കേട്ടത്. നമ്മളെ വിമർശിക്കുന്ന ഒരുപാട് ആളുകൾ പറയുന്നത് പോലെ മതത്തിൻ്റെ ഒരുപാട് അകത്തേക്കിറങ്ങി പരിശോധിക്കാതെ തന്നെ 729 വർഷമായി മരിക്കാതിരിക്കുന്ന ഒരാൾ അവിടുത്തെ മലമടക്കുകളിൽ ഉണ്ടെന്നും അദ്ദേഹത്തെ എല്ലാവരും പോയി കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് നിർബന്ധമായും ഗിന്നസ് റെക്കോർഡിൽ വരേണ്ട ഒരു സംഗതിയാണ്. കാരണം പരമാവധി ജീവിച്ചിരുന്ന ആളുകളുടെ പ്രായം 114 വയസ്സൊക്കെ ഉള്ളൂ. ഇത് 739. അത് പ്രഖ്യാപിക്കുന്ന ശാസ്ത്രജ്ഞനായ പണ്ഡിതൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. വെറും ശാസ്ത്രജ്ഞനല്ല, നരവംശ ശാസ്ത്രജ്ഞൻ. നിങ്ങളത് കേൾക്കുമ്പോൾ തൊട്ടു പുറകിലിരുന്ന് ഞെട്ടിത്തരിച്ചതുപോലെ കണ്ണു തള്ളിയിരിക്കുന്ന ആ അനുയായിയുടെ മുഖം കൂടി ഒന്ന് കാണണം. കാരണം അദ്ദേഹം വരെ ആദ്യമായിട്ടായിരിക്കും ഈ കഥ കേൾക്കുക. ഒന്ന് കാണാം. ബഹുമാനപ്പെട്ടവരുടെ ഒരു മുരീദില്ലേ, ചോദിച്ചില്ലേ മുരീദ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? മുരീദിനോട് ചോദിച്ചപ്പോ മുരീദ് പറഞ്ഞു, എനിക്ക് ഇങ്ങക്ക് ഖിദ്മത്ത് ചെയ്യണം ഒരുപാട് കാലം, ഒരുപാട് കാലം ചെയ്യണം എന്നാണോ? എന്നാ ഇനി മരിക്കണ്ട, ഞാൻ അസ്രായിലിനോട് പറയാം, നിന്റെ റൂഹ് പിടിക്കൂല, നിന്റെ റൂഹ് പിടിക്കൂല. ഇന്നും അത് അജ്മീറിൽ ജീവിക്കുന്നു, 700 ചില്ലാനും വയസ്സുണ്ടല്ലോ. അബ്ദുല്ലാഹി ബയാബാനി ഇന്നും അജ്മീറിൽ ജീവിക്കുന്നുണ്ട്. മലമടക്കുകളിൽ കാണേണ്ടവർ കാണുന്നു, അറിയേണ്ടവർ അറിയുന്നു, ലഭിക്കേണ്ടവർക്ക് അവിടുത്തെ സഹായം ലഭിക്കുന്നു. ബഹുമാനപ്പെട്ടവർ കൊടുത്ത ആയുസാണത്. ഇപ്പോഴൊന്നും മരിക്കൂല, എനക്ക് ഖിദ്മത്ത് ചെയ്ത് ജീവിക്കാനുള്ള അവസരം കൊടുത്തില്ലേ എവിടുന്നു? ചിലരൊക്കെ പറയും, ചില ഗൗരവമായ കാര്യങ്ങൾ പറയുമ്പോൾ
ചിരിക്കരുതെന്ന് പറയും. സത്യം പറഞ്ഞാൽ ചിരിക്കുന്നത് എൻ്റെ തന്നെ ഒരു വികാരമൊന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിനൊക്കെ എന്താ മറുപടി പറയുക? അസ്രായേലിനോട് ശുപാർശ ചെയ്യുക, അതായത് ഈ സഹായി പറഞ്ഞത്രേ, ഈ പറഞ്ഞ വലിയനോട് പറഞ്ഞു എനിക്ക് അങ്ങയെ ഹിദുമത്ത് ചെയ്യണം. ഹിദുമത്ത് എന്ന് പറഞ്ഞാൽ സേവനങ്ങൾ ചെയ്യണം, അദ്ദേഹത്തെ പരിചരിക്കണം, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ അതിന് ഇത്തിരി നാളൊന്നും പോരാ, ഒത്തിരി കാലം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ പറഞ്ഞു, ശരി, നിന്നെ മരിപ്പിക്കാതിരിക്കാനുള്ള കാര്യം അസ്രായേലിനോട് പറഞ്ഞേക്കാം. തീർന്നില്ലേ? ഏറ്റവും വലിയ ശുപാർശയല്ലേ അത്? മരിപ്പിക്കാതിരിക്കാനുള്ള ശുപാർശ മുകളിലേക്ക് കൊടുത്തു, അസ്രായേൽ അത് അംഗീകരിച്ചു. 700 വർഷങ്ങളായിട്ട് അദ്ദേഹം അജ്മീറിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനെയും നമ്മൾ വിളിക്കുന്നത് പണ്ഡിതൻ എന്നാണ്, പ്രബോധകൻ എന്നാണ്, ഇസ്ലാമിനെക്കുറിച്ച് ലോകത്ത് പരിചയപ്പെടുത്തുന്ന ആൾ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. സത്യത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ പോലും അവരുടെ ജീവിത കാലാവധി പൂർത്തിയാക്കിയപ്പോൾ അള്ളാഹു അവരുടെ റൂഹ് പിടിച്ചു, അഥവാ അവർ മരണപ്പെട്ടു. എന്നിട്ടും ഈ വലിയന് അദ്ദേഹത്തിൻ്റെ മുരീദിനെ 700 മരിപ്പിക്കാതിരിക്കാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായും ഇദ്ദേഹത്തെ നിങ്ങൾ കാണേണ്ടതല്ലേ? ഇദ്ദേഹത്തെ കണ്ട് ആ ആളാരാണെന്ന് തേടിപ്പിടിച്ച് അവിടെ പോയി അവിടുത്തെ അനുഗ്രഹവും വാങ്ങിയാൽ നമുക്ക് 700 വേണ്ട, ഒരു 100 ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പ് കിട്ടിയാൽ വേണ്ട, 100 ഉറപ്പായി കിട്ടിയാൽ വലിയൊരു നേട്ടമല്ലേ? അപ്പോൾ അതിന് ഇദ്ദേഹത്തിനൊരു ചെറിയൊരു കൈമടക്ക് കൊടുത്തൂടെ? പടച്ചതമ്പുരാനെ, എന്തെല്ലാം കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ട് പോയൊരു മതമാണ്. ഇതിനൊരു വ്യക്തതയില്ലാതെയാണ് പറഞ്ഞിട്ട് പോയതെങ്കിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു? ഇവരെല്ലാവരും ഓരോരുത്തരും ഓരോ മതമുണ്ടാക്കി അതിൻ്റെ റസൂലായി ഓരോരുത്തരും മാറിയനെ. ഇന്ത്യൻ റസൂലിൻ്റെ കാര്യം ഇന്നാൾ ഒരാൾ പറഞ്ഞു, മാപ്പിളപ്പാട്ടുകാരൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ വിമാനം പിടിച്ചിറക്കുന്ന ആളുടെ കാര്യം പറഞ്ഞു, കപ്പൽ പൊങ്ങുന്ന ആളുടെ കാര്യം പറഞ്ഞു, റോക്കറ്റ് അടിക്കുന്ന ആളുടെ കാര്യം പറഞ്ഞു. എന്നു വേണ്ട, ഇതിനെല്ലാം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് ഇത് പാടിക്കൊണ്ട് നടക്കുന്നതിനെയും വിളിക്കുന്നത് മതമെന്നാണ്. അപ്പോൾ ഇതിനെയും ന്യായീകരിക്കാൻ വേണ്ടി എല്ലാ പ്രച്ഛന്ന വേഷക്കാരും രംഗത്ത് വരണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ വലിയൻ്റെ അനുഗ്രഹം കിട്ടി, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തിൽ 700 കിട്ടിയില്ലേലും 100 എങ്കിലും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.